നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇഷ്ട ദൈവത്തെ മനസ്സ് ധ്യാനിച്ച് മോളി കാണുന്ന ചീട്ടിൽ ഏതെങ്കിലും ഒന്ന് എടുത്തെ. ശംഭോ മഹാദേവ, ശിവനും പാർവതിയാ വന്നിരിക്കുന്നത്. വ്യാകൃതാവിവ സംവൃക്തൗ വ്യാകൃത പ്രതിപത്തയെ ജഗത പിതരൗ വന്ദേ പാർവതി പരമേശ്വര എന്ന് കേട്ടിട്ടില്ലേ? വാക്കും അതിന്റെ അർത്ഥവും പോലെ യോജിച്ചിരിക്കുന്നവരാ ശിവ പാർവതിമാർ. മോളും ഭർത്താവും അങ്ങനെയാ, അത്രയ്ക്ക് ചേർച്ചയാ നിങ്ങൾ രണ്ടുപേരും. പിന്നെ ഉള്ളില് സ്നേഹമുണ്ടെങ്കിലും ഭർത്താവിന് അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. സാക്ഷാൽ പരമശിവനും അങ്ങനെയായിരുന്നു. ഇതൊക്കെ ഇവരെ എല്ലാവരോടും കാണാതെ പഠിച്ചു വെച്ച് പറയുന്ന കാര്യങ്ങളാ. ഇതിലൊന്നും ഒരു കാര്യമില്ലേ? നീ വരുന്നുണ്ടോ? അങ്ങനെ പറയല്ലേ സാറേ, കൈനോട്ടം ശാസ്ത്രമാണ്. ഹസ്തരേഖാ ശാസ്ത്രം ഒന്ന് കേട്ടിട്ടില്ലേ? മുഖലക്ഷണം, പക്ഷിശാസ്ത്രം, എല്ലാ ശാസ്ത്രങ്ങളാ. സംശയം ഉണ്ടെങ്കിൽ സാറ് ഇതിൽ നിന്നൊരു ചീട്ടങ്ങ് എടുക്ക്, എന്നിട്ട് പറയുന്ന ഫലം ശരിയാണോ നോക്ക്, അപ്പ അറിയാലോ. സാർ അതിന് വേറെ ദക്ഷിണ ഒന്നും തരണ്ട. അവര് പറഞ്ഞല്ലേ, ഒരെണ്ണം എടുക്ക് ഗിരി. അയ്യോ, സാക്ഷാൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയും മര്യാദാ പുരുഷനായി ധർമ്മരാജ്യം ഭരിച്ച സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ പോലെയാണ് സാറ്. ശ്രീരാമചന്ദ്രന്റെ കൂടെയുള്ളത് ആരാ? സാക്ഷാൽ സീതാദേവി. ദേ ഇരിക്കുന്നു. വലിയ അധ്യാപികയാണ് പോലും, ഒന്നല്ല ഡബിൾ എമ്മയാണെന്ന് ഓർക്കണം. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള നീ ഈ അന്ധവിശ്വാസം കേൾക്കാൻ പോയി ഇരുന്ന് കൊടുത്തല്ലോ, കഷ്ടം. ഇതൊക്കെ ഒരു കൗതുകല്ലേ, ഒരു രസം. ഇതിനൊക്കെ അങ്ങനെ ഉണ്ടാ പോരെ. ഒന്ന് ആലോചിച്ചു നോക്കിയ നമ്മളെ കുറിച്ച് അവര് പറഞ്ഞതെല്ലാം നന്നായെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് നന്നായിന്ന്? അതിൽ ഒരു കാര്യം പോലും ശരിയായിരുന്നില്ലല്ലോ. അതുകൊണ്ടാ നന്നായെന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ ബന്ധത്തിൽ ഇല്ലാത്ത എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഒരുമാതിരി മരം ചുറ്റി പ്രേമിച്ച് കല്യാണം കഴിച്ച പിള്ളേര് പറയുന്നത് പോലെ പറയരുതേ. നമ്മൾ എങ്ങനെയാണ് ഭാര്യാഭർത്താക്കന്മാരായതെന്ന് നിനക്കറിയാലോ. സാഹചര്യങ്ങൾ ആദ്യം മുതലേ നമ്മുടെ ജീവിതത്തിൽ വളരെ ഡിഫറൻ്റ് ആയിരുന്നു. ആ ഡിഫറൻസ് ആ ജീവനാന്തം ഉണ്ടാവുകയും ചെയ്യും. ഏതോ കാക്കാത്തി എന്തോ പറഞ്ഞെന്ന് വെച്ച് അതുപോലെ ജീവിക്കാൻ പറ്റുമോ? ശരി, അവര് പറഞ്ഞതെല്ലാം തെറ്റു തന്നെയാ, സംഭവിച്ചു. പക്ഷെ ഒരു കാര്യം വളരെ ശരിയായിരുന്നു ഗിരി. ഗിരി ശ്രീരാമചന്ദ്രനെ പോലെ തന്നെ. ഒപ്പം കാട്ടിൽ പോയ സീതാദേവിയെ ഒരു ദയയില്ലാതെ ഉപേക്ഷിച്ച് കളഞ്ഞ ആളല്ലേ ശ്രീരാമൻ. ഇന്നലെ വൈകിട്ട് അക്ഷരാർത്ഥത്തിൽ കാട്ടിൽ കളഞ്ഞു പോയ നിന്നെ തേടി കണ്ടുപിടിച്ച് എന്നോട് തന്നെ നീ ഇത് പറയണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.